വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ടുഡേ വി ആർ ഡിസ്കസിങ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് അവർ ചാപ്റ്റർ നീ നമ്പേഴ്സ്. പേജ് നമ്പർ 53 ക്വസ്റ്റിനുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചെയ്യുന്ന മെത്തേഡ് നോക്കിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മെത്തേഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യാനും മറന്നു വരരുത്. നമുക്ക് നേരെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്യാൻ യു സ്പ്ലിറ്റ് ദീസ് നമ്പേഴ്സ് 1, 2, 2, 2, അങ്ങനെ കുറേ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1, 2, 2, 1 ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. 1000+200+20+1. ഇനി 1000 എങ്ങനെ എഴുതുന്നു അറിയാമോ? 1 × 1000 എന്ന് എഴുതും. 200 2 × 100 എന്ന് എഴുതും. 20 × 2 × 10 എന്ന് എഴുതും. 1 പിന്നെ 1 തന്നെ എഴുതാൻ പറ്റത്തുള്ളൂ. ദെൻ 1 × 1000 എന്ന് പറഞ്ഞാൽ എന്താ? 10³. ഓക്കെ. പ്ലസ് 2 × 100 എന്ന് പറഞ്ഞാൽ എന്താ? 10²2. പ്ലസ് 2 × 10 പിന്നെ 1 ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എഴുതണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. സോ നോക്കിക്കാം എന്താ ചെയ്തതെന്ന്. 1220 പറഞ്ഞാൽ നമ്മൾ 1000+200+20+1 എന്നാക്കി. 1000 എങ്ങനെ എഴുതി? 1 × 1000 എന്നാക്കി. 200 എന്താക്കി? 2 × 100 എന്നാക്കി. 20 എന്താക്കി? 2 × 10 എന്നാക്കി. അതായത് 10 × 100 അതുപോലെ തന്നെ 1000 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. എന്നിട്ട് അതിനെ എല്ലാം എന്താക്കി? 10 പവർ ആക്കി. 1000 എന്ന് പറഞ്ഞാൽ എന്താ? 10³. 100 എന്ന് പറഞ്ഞാൽ എന്താ? 10². 10 നമ്മൾ 10²1 അല്ലെങ്കിൽ 10 എന്നും എഴുതും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 60504. അപ്പോൾ എങ്ങനെ എഴുതും? 6 ഉം 4 0 +500+4 കിട്ടി. ഇടയ്ക്കുള്ളതില്ല, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി ഇതിനെങ്ങനെ എഴുതും? 6 × 1 എത്ര പൂജ്യം? 1, 2, 3, 4, 4 0 +5 × 100+4. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതും? 6 × 10⁻⁴. 1, 2, 3, 4 4 0 ആണെങ്കിൽ 10⁴. 5 × 10 എത്ര പവറാണ്? 2+4. അപ്പോൾ പൂജ്യത്തിന് എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ 10 പവർ എഴുതേണ്ടത്. മനസ്സിലായോ? ഇത്ര എളുപ്പമാണ് ആ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോൾ എന്താണ്? 4321 അല്ലേ? 4321 ഇതുപോലെ തന്നെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 4000+300+20+1. നമ്മൾ 4000 എങ്ങനെ എഴുതും? 4 × 1000. 300 എങ്ങനെ എഴുതും? 3 × 100. 20 എങ്ങനെ എഴുതും? 2 × 10 പിന്നെ +1 നേരത്തെ പറഞ്ഞ പോലെ 10 പവേഴ്സ് ആക്കിയിട്ട് എഴുതണം. 4 × 1000 എങ്ങനെ എഴുതും? 10³. 3 എങ്ങനെ കിട്ടി? 3 0 ഉള്ളതുകൊണ്ടാണ് 1000. +3 × 10⁻². എങ്ങനെ 2 കിട്ടി? 100 × 2 0. 100 × 2 0 ആയതുകൊണ്ടാണ്. ദെൻ 2 × 10⁻ⁱ. 1 വെറുതെ 1 എഴുതാം. അതുതന്നെയാണ് 10. അത്രയുള്ളൂ അതിൻ്റെ ആൻസർ. മനസ്സിലാവുക ചെയ്ത മെത്തേഡ്? 1000 ആക്കുക × 100, അതുപോലെ × 10. പിന്നെ ചുമ്മാ പെറുക്കി പെറുക്കി എഴുതാം. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 732. എളുപ്പമാണ്. 700+30+2. 700 എങ്ങനെ എഴുതും? 7 × 100. +13 എങ്ങനെ എഴുതും? 3 × 10. 2 നമ്മൾ 2 എന്ന് തന്നെ എഴുതും. സോ 7 × 100 എന്താണ്? 10⁻². 3 × 10⁻³ എത്രയാ? 1+2. എന്തൊരു സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. ഈ ക്വസ്റ്റിനെ കിട്ടിയ ഫുൾ മാർക്ക് അടിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനാണ്. അടുത്ത ക്വസ്റ്റ് ഇതുപോലെ അല്ല, കുറച്ച് ശ്രദ്ധിക്കണം. കാരണം പോയിന്റ് വന്നിട്ടുണ്ട്. പോയിന്റ് വരുമ്പോഴത്തേക്കും 10⁻⁴ ചെറിയൊരു വ്യത്യാസം വരും. നമുക്ക് നേരെ ആ ക്വസ്റ്റിനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റിനാണ്. 437.54 എങ്ങനെ എഴുതും നോക്കിക്കെ. 400+30+7+0.5+ അടുത്ത് ശ്രദ്ധിച്ചോ, 0.04 എന്താണ്? രണ്ട് സ്ഥാനം കഴിഞ്ഞിട്ടാണ് 4. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ടിട്ട് വേണം ആ 4 എഴുതാൻ. മനസ്സിലായോ? ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. 0.5 പിന്നെ 0.5 എന്ന് തന്നെ എഴുതാം. ഇനി 400 എങ്ങനെ എഴുതും? 4 × 100 പ്ലസ്
തേർട്ടീൻ എങ്ങനെ എഴുതും? ത്രീ ഇൻറ്റു ടെൻ, സെവൻ. അപ്പം ഇനി ഒന്നും ചെയ്യാനില്ല, സെവൻ തന്നെ. ഇനി പോയിൻറ്റ് ഫൈവിന് എങ്ങനെ എഴുതും നോക്കിക്കോ. ഫൈവ് ഇൻറ്റു ഒരു സാധനം മാറിയിട്ടല്ലേ പോയിൻ്റ് ഉള്ളത്, അപ്പോൾ വൺ ബൈ പത്ത്, ഒരു പൂജ്യം ഉള്ളത്. ഓക്കെ, പിന്നെ പോയിൻറ്റ് സീറോ ഫോറിന്, അതിന് ഫോർ ഇൻറ്റു ഒന്ന് ബൈ എത്ര പൂജ്യമാണ്? രണ്ട് പൂജ്യമാണ്. രണ്ട് സാധനമാകുമ്പോൾ രണ്ട് പൂജ്യം. ഇത് നമുക്കിതിനെ പവർ ആയിട്ട് എഴുതണം. ഫോർ ഇൻറ്റു ഹൺഡ്രഡിന് നമ്മൾ എങ്ങനെ എഴുതും? ടെൻ ടു ദ പവർ ടു എന്ന് എഴുതും. ദെൻ ത്രീ ഇൻറ്റു ടെൻ പ്ലസ് സെവൻ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ ബൈ ടെൻ പ്ലസ് ഫോർ ഇൻറ്റു വൺ ടു ദ പവർ ഹൺഡ്രഡിന് എങ്ങനെ എഴുതും? ടെൻ ടു ദ പവർ ടു. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ ചെയ്തത്? ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു മൂന്ന് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ദശാംശം ഉള്ളത്. അപ്പോൾ ഈ ദശാംശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെസിമൽ എന്ന് പറയാം കേട്ടോ, ഡെസിമൽ പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതാണ്? ഫോർ, അടുത്തത് ടു ത്രീ പോയിൻറ്റ് സീറോ സീറോ ഫൈവ്. എങ്ങനെ എഴുതും ഇതിനെ? ട്വൻറ്റി പ്ലസ് ത്രീ പ്ലസ് പോയിൻറ്റ് സീറോ സീറോ ഫൈവ്. ട്വൻറ്റീനെ എങ്ങനെ എഴുതും? ടു ഇൻറ്റു ടെൻ. ത്രീനെ നമ്മൾ ത്രീ എന്ന് തന്നെ എഴുതും. ഇനി പോയിൻറ്റ് സീറോ സീറോ ഫൈവിന് ഫൈവ് ഇൻറ്റു വൺ ബൈ എത്ര പൂജ്യം വേണം, എത്ര സീറോസ് വേണം? മൂന്ന് പോയിൻറ്റ് മാറിയാണ് ഉള്ളത്, അപ്പോൾ മൂന്ന് സീറോസ് കിട്ടിയോ. ദെൻ ഇനി നമുക്ക് ടു ടെന്നിൻ്റെ പവർ ആയിട്ട് എഴുതണം. ടു ഇൻറ്റു ടെൻ റൈസ് ടു വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ഇൻറ്റു വൺ ബൈ ടെൻ റൈസ് ടു എത്രയാ? തൗസൻഡ് എന്താ? ടെൻ റൈസ് എത്രയാ? ത്രീ. ഇത്രയുള്ളതിൻ്റെ ആൻസർ. എളുപ്പമാണ് ഇവിടെ ചെയ്യാൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ. അത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണ് അല്ലേ. എങ്ങനെ കിട്ടും? ഫോർ തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി പ്ലസ് സെവൻ. ഫോർ തൗസൻഡ് നമ്മൾ എങ്ങനെ എഴുതും? ഫോർ ഇൻറ്റു തൗസൻഡ്. ഫൈവ് ഹൺഡ്രഡ് നമ്മൾ എങ്ങനെ എഴുതും? ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ്. സിക്സ്റ്റീനെ നമ്മൾ എങ്ങനെ എഴുതും? സിക്സ് ഇൻറ്റു ടെൻ പ്ലസ് സെവൻ. ഇനി ഫോർ ഇൻറ്റു തൗസൻഡിന് എങ്ങനെ എഴുതും? ടെൻ റൈസ് ടു എത്ര പൂജ്യമാണ്? മൂന്നാണ്. അപ്പോൾ ടെൻ റൈസ് ടു ത്രീ. ദെൻ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് എന്താണ്? ടെൻ റൈസ് ടു എത്രയാ? രണ്ട് പൂജ്യമാണ്. അപ്പോൾ രണ്ട് പ്ലസ് സിക്സ് ഇൻറ്റു ടെൻ പ്ലസ് സെവൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നത് ഒരേ മെത്തേഡിൽ തന്നെയാണ്. ഇനി നമുക്ക് എന്താണ്, ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ അല്ലേ. വളരെ എളുപ്പമാണ്, നമ്മളത് പുട്ടുപോലെ ചെയ്യും, കാരണം ഓൾറെഡി നമ്മൾ അതിനേക്കാൾ ടഫുള്ള ക്വസ്റ്റ്യനുകൾ കുറേ ചെയ്ത് കഴിഞ്ഞ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പറയുന്നത് സിമ്പിളാണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ടു സീറോ വൺ. എങ്ങനെ എഴുതും അതിനെ? ടു ഹൺഡ്രഡ് പ്ലസ് വൺ, അതായത് ടു ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടു ഇൻറ്റു ഹൺഡ്രഡിന് എങ്ങനെ എഴുതും? ടെൻ ടു ദ പവർ ടു പിന്നെ വൺ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, നമ്മുടെ ചാനലിലോ കമൻറ്റ് സെക്ഷനിലോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്, സയൻസും ഹിന്ദിയും എല്ലാം, അതെല്ലാം കാണാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത്. ഓക്കെ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.